ഹായ്, വെൽക്കം ടു ഫിനാസ് ഈസി റെസിപ്പി. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് തട്ട് ഇഡ്ഡലിയാണ്. ഈ ഇതിന് ആവശ്യമായ സാധനങ്ങൾ: ഇഡ്ഡലി റൈസ് 3 ഗ്ലാസ്, ഉഴുന്നും പരിപ്പ് 1 ഗ്ലാസ്, വെള്ളാവില് 1 ഗ്ലാസ്, ഇത് പിന്നെ ക്യാരറ്റ് 1 ഗ്ലാസ്സും വേണം. ഇത് ഞാൻ 12 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാത്രി അടിച്ച് പിറ്റേ ദിവസം എടുത്തിട്ടുള്ള മാവാണിത്. ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാവും. ഇത് ഞാൻ തട്ടിഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്, ഇഡ്ഡലിയും ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മാവ് ഇതിൽ നിന്ന് എടുത്തിട്ട് ഉപ്പിട്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് തട്ടിഡ്ഡലി ഉണ്ടാക്കാം. കുക്കർ വയ്ക്കാം, വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇനിയൊരു ട്രേയില് ഇത്തിരി ഓയിൽ പുരട്ടി നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ 3 കൈയിൽ മാവ് ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രേയുടെ വലുപ്പം അനുസരിച്ച് നിങ്ങൾ മാവ് ഒഴിക്കണം. എന്നിട്ട് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ദേ തട്ടിക്കൊടുത്ത് നമുക്ക് ഇതിൽ വെക്കാം. ഇതൊരു പ്ലെയിൻ തട്ടിഡ്ഡലി. ഇനി ഇതുപോലെ തന്നെ മാവ് ഒഴിച്ചിട്ട് ക്യാരറ്റ് ഇട്ടായാൽ അത് ക്യാരറ്റ് തട്ടിഡ്ഡലിയായി. നിങ്ങൾക്കതിൽ ബീൻസോ അങ്ങനത്തെ വെജിറ്റബിൾ ഇട്ടിട്ടും ചെയ്യാം. ഇനിയിപ്പോൾ എൻ്റെ ഈ സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡിൽ ഞാനിത് വെച്ചു, ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ വെള്ളം തിളച്ചു, കുക്കറിൽ ഇറക്കി വെച്ചു. ഇനി ഇത് ലോ ഫ്ലെയിമിൽ, കുക്കർ അടയ്ക്കുക, വിസിലിടരുത്. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. നോക്ക്, നമ്മുടെ തട്ടിഡ്ഡലി റെഡിയായി. നല്ല സോഫ്റ്റ് തട്ടിഡ്ഡലിയാണിത്. ഈ മാവിൽ തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്ക്, നല്ല സോഫ്റ്റാണിത്. ഇതേ അളവിൽ നിങ്ങൾ ഏത് ഗ്ലാസിൻ്റെ അളവാണ് എടുക്കണേ ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാം എടുക്കാൻ നോക്കുക. ഇതിന് നിങ്ങൾ ട്രൈ ചെയ്യുക. മറ്റൊരു റെസിപ്പിയായി ഞാൻ വേഗം വരാം. ബൈ.